ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ സാധാരണ സൺസെറ്റ് വാർപ്പിന് സാധാരണ രീതിയിൽ പൈപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നു കേട്ടോ. സാധാരണ നമ്മൾ മെയിൻ സ്ലാബ് 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് വരുന്ന സമയങ്ങളിൽ നമ്മൾ കമ്പിൻ്റെ മുകളിൽ കൂടിയാണ് പൈപ്പ് ഇടാറ്. സൺസെറ്റ് വാർപ്പിലാകുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. കമ്പിൻ്റെ അടിയിൽ കൂടി തന്നെ നമ്മൾ പൈപ്പ് ഇടണം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ, സൺസെറ്റ് വാർപ്പ് പറഞ്ഞാൽ എൻഡിലേക്ക് ചിലപ്പോൾ 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 തൊട്ടിട്ട് മുകളിലേക്ക് 3.5 ഇഞ്ച് വരെ സ്ലോപ്പ് ആക്കിയിട്ടാണ് സാധാരണ സൺസെറ്റ് വാർക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ കമ്പിൻ്റെ മുകളിൽ കൂടി ഇടുകയാണെങ്കിൽ 2-3 കാര്യങ്ങൾ പ്രശ്നം വരും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ജംഗ്ഷൻ മുകളിൽ വരുമ്പോൾ നമുക്ക് ഈ കമ്പികൾ പല അളവിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ജംഗ്ഷൻ്റെ ആ ലൈറ്റിൻ്റെ അളവുകൾ കുറേ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ, കമ്പിൻ്റെ മുകളിൽ കൂടി ഇഞ്ഞി പിന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കമ്പി ഇങ്ങനെ പൊക്കിയിട്ടാണല്ലോ വാർക്കുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജംഗ്ഷൻ ഓൾറെഡി പൊങ്ങും. അപ്പോൾ വരുന്ന പ്രശ്നം പറഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിൽ അടിഭാഗം ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കലവട ഗ്യാപ്പൊക്കെ ഒരുപാട് വരും. ചെയ്യും ലൈറ്റ് ഫിറ്റ് ചെയ്ത് നിൽക്കില്ല. ചില ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കുറേ കഴിയുമ്പോൾ അത് തൂങ്ങി നിൽക്കുന്ന ഒരു ഫീലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെയിനായിട്ടുള്ള പ്രശ്നം ഈ ലൈറ്റ് പെട്ടെന്ന് ഫ്യൂസ് ആവുക എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. ആ ലൈറ്റ് പെട്ടെന്ന് ഫ്യൂസ് ആവുക എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മുകളിൽ കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിൻ്റെ ടോപ്പിലേക്ക് പിന്നെ ഒരു മാക്സിമം ഒരു 1 ഇഞ്ച് കനക്കെ ഉണ്ടാവുള്ളൂ. ഏത് നമ്മളെ തേപ്പടക്കം ഒരു 1.5 ഇഞ്ച് ഒരു 1 ഇഞ്ച് മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്, മഴ പെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വേർപ്പ് ഇറങ്ങും. വേർപ്പ് പറഞ്ഞാൽ ഈ നമ്മൾ ഒരു ചെറിയൊരു കിരി പോലത്തെ, അതായത് ലീക്കല്ലാതെ ഒരു ഇത് വരും. അപ്പോൾ എന്താ വെച്ചാൽ LED ജംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്യൂസ് ആവും. ഈ പലരും LED ജംഗ്ഷൻ പല വീട്ടിലും വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് ഫ്യൂസ് ആവുന്ന ഒരു കാരണം ഇതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഞങ്ങൾ ആദ്യം ഇട്ടിരുന്നത് കമ്പിൻ്റെ മുകളിൽ കൂടിയായിരുന്നു. അത് ഇപ്പോൾ മാറ്റിയിട്ട് ഇപ്പോൾ ചുരുങ്ങിയത് കുറച്ച് 2-3 വർഷമായി ഉണ്ടാവും. കമ്പിൻ്റെ മുകളിൽ കൂടി ഇടുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവങ്ങളൊക്കെ വരും. പിന്നെ അതുമല്ല, പെട്ടെന്ന് LED ജംഗ്ഷൻ ഫ്യൂസ് ആവും. അതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യം മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ ജംഗ്ഷൻ ഇടുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കമ്പിൻ്റെ അടിയിൽ കൂടി ഇടുമ്പോൾ പണി കൂടുതലാണ്. പലരും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കമ്പിൻ്റെ മുകളിൽ കൂടി ഇടുന്നത്. അടിയിൽ കൂടി ഉള്ള ഒരു സൂത്രവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ലൈറ്റിൻ്റെ അളവ് കംപ്ലീറ്റ് മാർക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ നൂല് വെച്ചിട്ടാണ് കംപ്ലീറ്റ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ 4 ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നൂല് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലെങ്ത്തിലൊരു 15 ലെങ്ത്തോളം സൺസൈഡ് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നൂല് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ല. നമ്മൾ ആദ്യം ഇതേപോലെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ ഉള്ളിലേക്ക് വെച്ച് കമ്പി പൊക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെയുള്ള പ്രശ്നം, നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള എല്ലാം സോൾവെൻ്റ് വെച്ചിട്ട് ഒട്ടിക്കാൻ നോക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ, വൈബ്രേറ്ററൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. ടാപ്പ് അടിച്ചാൽ ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഭാഗത്ത് ഈ കാണുന്ന ഭാഗത്തിൽ ഇരിക്കുന്ന ഏരിയ വരുന്നുണ്ട്. അവിടേക്ക് സെപ്പറേറ്റ് 2 പോയിൻറ്റ് സെപ്പറേറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു കിണറിൻ്റെ റിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ 2 ലൈറ്റ് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ 2 ലൈറ്റ് എക്സ്ട്രാ ഇടുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് കേട്ടോ. അതാ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങളിൽ, ഇപ്പോൾ 3-way ജംഗ്ഷൻ ഇടുന്ന ഭാഗങ്ങളിൽ ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് ടാപ്പ് അടിച്ച് നിർത്തിയിട്ട് ഇടുന്നതാണ് കേട്ടോ. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാത്തിൻ്റെ ജംഗ്ഷൻ്റെ അടിഭാഗത്ത് കംപ്ലീറ്റ് നമ്മൾ ഈ പേപ്പർ വെക്കും, ന്യൂസ് പേപ്പർ. അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഇത് കണ്ടുപിടിക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഞാൻ കമ്പിയുടെ അടിയിൽ കൂടി മാത്രമല്ല കേട്ടോ, കമ്പിയുടെ മുകളിൽ കൂടി ഇടുന്നുണ്ട്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 4-5 ഇഞ്ച് വാർപ്പൊക്കെ വരുള്ളൂ മെയിൻ സ്ലാബ്. ആ മെയിൻ സ്ലാബ് വരുന്ന സമയങ്ങളിൽ നമ്മൾ കമ്പിയുടെ മുകളിൽ കൂടി തന്നെ ഇടേണ്ടത്. കാരണം കമ്പിയുടെ അടിയിൽ കൂടി ഒരു കാരണവശാല ഇടരുത്. അവിടെ ഡീപ്പ് ജംഗ്ഷനാണ് ഉപയോഗിക്കുക. ഇവിടെ സൺസൈഡ് ആയതുകൊണ്ടാണ്, സൺസൈഡ് വാർപ്പ് ആയതുകൊണ്ടാണ്, കനം കമ്പിയുടെ വാർപ്പ് ആയതുകൊണ്ട് നമ്മൾ കമ്പിയുടെ അടിയിൽ കൂടി ഇടുന്നത്. പിന്നെ പലരും ചോദിച്ചത് കമ്പിൻ്റെ അടിയിൽ കൂടുമ്പോൾ വിള്ളൽ വരുമോ. കാരണം ഈ പണ്ട് കാലങ്ങളിൽ വിള്ളൽ വന്നിരുന്നു. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ ടവർ ബോൾട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ കട്ട പൊക്കിയിട്ടാണ് ഇടുന്നത്. നല്ല രീതിയിൽ കോൺക്രീറ്റും കാര്യങ്ങളും വൈബ്രേറ്ററൊക്കെ വന്നിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ ഇതുവരെ വെച്ചിട്ട് അങ്ങനെ പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. വിള്ളൽ ഇതുവരെ വന്നിട്ടില്ല. കാര്യങ്ങളൊന്നും കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ അല്ല, നമുക്ക് ഈ ലൈറ്റ് പിന്നെ വേറെ എവിടെയും ഒരു ഓപ്ഷൻ കാണുന്നില്ല. ലൈറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും ഒരു ഉത്തമമായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കമ്പി കെട്ടുന്ന സമയത്ത് അവരുടെ അടുത്ത് നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈറ്റ് വരുന്ന ഭാഗങ്ങളിലെ കമ്പി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ അവർ ഈ സെൻറ്ററിങ്ങാർക്ക് പറയുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമാവും കേട്ടോ. കാരണം ചില ഭാഗങ്ങളിൽ കമ്പി സെൻറ്റർ കൂടി വരുമ്പോൾ ഈ ജംഗ്ഷൻ്റെ മുകളിൽ കൂടി കയറി പോകുമ്പോൾ ജംഗ്ഷൻ ലോഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ലോഡാവുന്ന സമയങ്ങളിൽ നമ്മൾ അതേപോലെ ടവർ ബോൾട്ടോ അല്ലെങ്കിൽ കല്ലൊക്കെ മെറ്റലൊക്കെ വെച്ചിട്ടൊന്ന് ലോഡ് ഇതാക്കി വെക്കണം. അല്ലെങ്കിൽ ഇവർ ചവിട്ടി നടക്കുമ്പോൾ ചിലപ്പോൾ ജംഗ്ഷന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ജംഗ്ഷൻ LED പെട്ടെന്ന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. മഴക്കാലങ്ങളിലാണ് ഈ സംഭവം വരിക. വേനൽക്കാലങ്ങളിൽ പ്രശ്നം വരില്ല. മഴക്കാലങ്ങളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, മഴ പോകുന്ന സമയത്ത് പെട്ടെന്ന് വെയിലടിക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈർപ്പം വന്നിട്ട് ഈ LED അതിനുള്ളിലേക്ക് വെള്ളത്തിൻ്റെ അംശം തട്ടിയിട്ട് അങ്ങനെ ഫ്യൂസ് ആവുകയാണ് ചെയ്യാറ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ, ബൈ ഹരീസ്.